ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡി കിഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് അതിന് പറ്റിയ സമയം. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ ഇത്രയും കാലം നമ്മുടെ ചാനലിൽ ഇതുവരെ യാത്രകളുടെ ഇടയിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു എന്താ പറയുക കേരള ടു കാശ്മീർ ഒരു യാത്ര പോകണമെന്ന്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അതിനനുസരിച്ച് വണ്ടിയിൽ പോകാനോ അങ്ങനെ ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ ഫണ്ടില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു നടന്ന് അങ്ങോട്ട് പോവാം. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം, അതായത് അതിന് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അത് അതിന് വേണ്ട സാധനങ്ങൾ ഒരുപാട്. അപ്പോൾ അതിനുള്ള ചെറിയ ജോലിക്കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതിൻ്റെ ഇടയിലോട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം അതിനായിട്ട് കൂട്ടി വെച്ച കുറച്ച് സാധനങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അതിന് മുന്നേ അമ്മയാണ് ഇവിടെ ഉള്ളത്, അപ്പോൾ അമ്മയോട് ചോദിക്കാട്ടോ എന്താണ് പോണേൻ്റെ എന്തെങ്കിലുമൊക്കെ അവർക്കും പറയാനുണ്ടാവല്ലോ. അപ്പോൾ ചോദിച്ചോക്കാം. അമ്മ എവിടെ? ആ ഞാനേ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചിന്ന്. ആ തന്നെ, കുറേ നേരമായിട്ട് അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾ ഇന്ത്യ അല്ലെങ്കിൽ കേരള ടു കാശ്മീർ യാത്ര പോണേനെ കുറിച്ച് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായം. അപ്പൊ ഞാനിവിടുന്ന് നടന്നു പോകാനല്ലേ ആഗ്രഹം. അപ്പൊ അതിനെ കുറിച്ച് അമ്മയ്ക്ക് എന്താ പറയാള്? എല്ലാവരും പറയും പേടിയാണ് അല്ലാ, പുറത്തേക്ക് പോയി കഴിഞ്ഞാ പറഞ്ഞ പോലെ അല്ല. അത്രേ ഉള്ളൂ. അപ്പൊ അമ്മ സപ്പോർട്ടാട്ടോ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാരും ചോദിക്കും വീട്ടിലെന്താ ഇത്രയും കേട്ടിട്ട് അവരെന്താ പറഞ്ഞേ എന്നൊക്കെ ചോദിച്ചവരുണ്ടായി. അപ്പൊ വീട്ടിലൊന്നും കുഴപ്പമില്ലല്ലോ ഞാൻ പോണേന്. അപ്പൊ അവരെല്ലാ കാര്യത്തിനും സപ്പോർട്ട് തന്നെ കേട്ടോ. അതായത് നമുക്കറിയാം നമ്മൾ നല്ല മാർഗത്തിലാ പോണെന്ന് വെച്ചാ അതിനെ എപ്പോഴും വീട്ടിൽ നിന്ന് ഉള്ളൂ സപ്പോർട്ട് എന്ന് പറയാം കേട്ടോ. അതായത് ഫാമിലി ആയാലും എല്ലാവരുടെ ഭാഗത്ത് നമുക്ക് ഇതിനൊന്നും വലിയൊരു എന്താ പറയാ ഇതില്ല അല്ലേ. അപ്പൊ എന്തായാലും ഞാൻ പോണത് വീട്ടുകാരും കൂടി അറിഞ്ഞിട്ടാണ്, വീട്ടുകാരും കൂടി സമ്മതത്തിലാണ് പോണേ. അപ്പൊ നമുക്ക് ഇനി കുറെ സാധനങ്ങൾ വാങ്ങിണ്ട് അതിനായിട്ട്. അപ്പോ അതെന്തൊക്കെയാന്ന് കാണാം കേട്ടോ. അപ്പൊ കണ്ടില്ലേ ഇത്രേ ഉള്ളൂ, അതായത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. നമ്മള് അധികം വെയിറ്റ് ആയിട്ട് പോകാനും പറ്റില്ലല്ലോ. പിന്നെ ഇതിലും ഒരുപാട് സാധനങ്ങൾ ഇനി കിട്ടാത്തുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളത് വെച്ച് പോവാണ്. പിന്നെ എന്തെങ്കിലും വാങ്ങാൻ പറ്റിയാ വാങ്ങണം, അത് പൈസ എന്ന് പറയാൻ ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. എന്നാലും കുറച്ച് കൈ പിടിക്കണ്ടേ എന്നുള്ളതിൽ ഒരു 1000 രൂപ മാത്രം എൻ്റെ കയ്യിലുള്ളൂ. അതെന്തായാലും തുറന്ന് പറഞ്ഞല്ലോ, തീരെ പൈസ ഇല്ലാണ്ട് നമുക്ക് ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്താ പറയുക പൊതുവെ പറയുക. പക്ഷെ ഇല്ലാണ്ട് പോയവരുണ്ട് കേട്ടോ, അതായത് കാശൊന്നും ഇല്ലാണ്ടും യാത്ര ചെയ്തു വന്ന ഒരുപാട് പേര് നമ്മുടെ തൃശ്ശൂരിലായാലും ഉണ്ട്. അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും ഉണ്ടാവും. പക്ഷേ എന്താ പറയുക, ഞാനെന്ന ഒരു വ്യക്തി കൈ പിടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ 1000 രൂപ എന്നുള്ളത്. അത് വീട്ടിൽ നിന്നുള്ളൊരു നിർബന്ധം കൂടിയാണ്. നീ പോകുമ്പോൾ എന്തായാലും ആ ഒരു പൈസ പിടിച്ച് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കേട്ടോ നമ്മളത് പിടിക്കണത്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മുടെ എല്ലാ യാത്രയിലും കണ്ടിട്ടുള്ള പോലെ തന്നെ നമ്മളെവിടെ പോയാലും അവരുടെ അതിനൊരു സഹായം നമുക്ക് കിട്ടാറുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ മാത്രം കേട്ടോ പോണതെന്ന് വെച്ചാൽ. അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാം കേട്ടോ. ആദ്യത്തെ സാധനം കാണിക്കാനുള്ളത് നമ്മുടെ ചെറിയൊരു നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. കാരണം വലിയൊരു ട്രൈപോഡ് വാങ്ങാനുള്ള അവസ്ഥ നമ്മളിപ്പോൾ തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി. അതായത് ഇത് നമ്മുടെ സാധാ ബ്ലോഗിന് ഉപയോഗിച്ചിരുന്ന ഇതിൻ്റെ മേലേക്ക് ഒരു ഫോണിൻ്റെ ഒരു സംഭവമായിട്ട് ഉണ്ടായിരുന്ന ജസ്റ്റ് ഒരു കാലായിരുന്നു. അതിൻ്റെ കൂടെ ഇതെന്ന് പറഞ്ഞ ട്രൈപോഡ് പഴയൻ്റെ ട്രൈപോഡ് അതിൻ്റെ ഒരു കാലാണ് കേട്ടോ. അതായത് 3 കാലിലെ ഒരു കാലാണ് ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ MC ലേക്ക് ഒട്ടിച്ച് ഒന്ന് സെറ്റപ്പാക്കി എടുത്തൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് ഈ കാലം നമുക്ക് ഇത് വെക്കാനും കഴിയും, അതുപോലെ ഹൈറ്റും കൂട്ടാം കേട്ടോ. ഇതിവിടെ അതുപോലെ ഇതിൻ്റെ സ്ക്രൂ ഉണ്ട്. അപ്പോൾ അതിൽ ഫോണ് കണക്ട് ചെയ്യാനും എളുപ്പമായിരിക്കും കേട്ടോ. ഇത് എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടും എന്ന് അറിഞ്ഞുകൂടാ, എന്നാലും നമ്മൾ കൈ പിടിക്കാമെന്ന് മാത്രം. അപ്പോൾ ഇനി ബാക്കി എന്തൊക്കെയാണെന്നു നമുക്ക് കാണാം കേട്ടോ. കാരണം ഇതിൽ വേണമെങ്കിൽ അടുത്തത് നമുക്ക് ഫോൺ വെച്ചിട്ട് എടുക്കണമെങ്കിൽ. അപ്പോൾ ഇനി കാണാൻ പോണ വീഡിയോ ഇതിലാവട്ടാ ഷൂട്ട് ചെയ്യണത്. ഇത് വെച്ചിട്ടാവും നമ്മൾ ഷൂട്ട് ചെയ്യണം. നമുക്ക് ആവശ്യം യാത്രയിൽ കൂടുതൽ ആവശ്യമുള്ള സാധനം ഷൂ തന്നെയാണ് കേട്ടോ. ഇത് കൂടാണ്ട് നമുക്ക് ചെറിയ ചെരുപ്പും കൂടി നമ്മൾ കൈ പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിൽ കാണിക്കാന്ന് വെച്ചാൽ പഴയ ചെരുപ്പ്, അപ്പോൾ അത് വലിയ കാര്യമായിട്ട് കാണിക്കുന്നില്ല എന്നുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും. മഴ ഇല്ലാത്ത ടൈമിൽ അല്ലെങ്കിൽ അവിടെ പോകാം നമുക്ക് പറ്റാത്ത സ്ഥലങ്ങൾ, ചരലൊക്കെ ആയിട്ട് പറ്റാത്ത സ്ഥലങ്ങളിൽ മാത്രം ഷൂ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ ബാഗിൽ തന്നെ വെക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെൻ്റ് ആണ് കേട്ടോ. ഈ ടെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴക്കം നോക്കണ്ട, നമ്മുടെ എക്സ്പീരിയൻസും അതുപോലെ നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങളുടെയും ആ ഒരു ഇത് തന്നെയാണ് ഈ ടെൻറ്റിൻ്റെ
പഴക്കം എന്ന് പറഞ്ഞത്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഹിറ്റ് എൻഡ് ആട്ടോ. ഇതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വീഡിയോസ് പിടിച്ചു നിന്നുള്ളത്. അതുപോലെ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാഗ്. ഈ ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു 90 ലിറ്ററിന്റെ ബാഗ് ആട്ടോ. അപ്പോൾ എന്തായാലും അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിൽ കൊള്ളും. അങ്ങനത്തെ വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇടാൻ പറ്റിയ അറുണ്ട്. അതുപോലെ ഷൂ വയ്ക്കാനുള്ള ഒരു അറുണ്ട്. അതുപോലെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പുറമെ പെട്ടെന്ന് എടുക്കാൻ സുഖം ഇങ്ങനത്തെ ഒരു കള്ളിയാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വയ്ക്കാം. അതിനുള്ളിൽ നമുക്ക് ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, അതുപോലെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒക്കെ വഴിയിൽ കാണിക്കും എന്തൊക്കെയാണല്ലോ. അപ്പോൾ 90 ലിറ്ററിന്റെ ഒരു ബാഗ് ഇതാണ് അടുത്ത സാധനം എന്ന് പറയുന്നത്. നമ്മുടെ അവസാനത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും സ്ലീപ്പിംഗ് ബാഗ്. ഇതൊക്കെ നമ്മൾ ഇതിന് വേണ്ടി വാങ്ങിയിട്ടില്ല. അല്ലാണ്ട് നമ്മൾ ഇതുവരെ ഈ സാധനം ഫസ്റ്റ് തൊട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതിൽ കിടക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര രസമാട്ടോ. രാത്രി തണുപ്പുള്ള ടൈമിലൊക്കെ ഇതിനുള്ളിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു ഒന്നും തന്നെ അറിയില്ല, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റൂട്ടോ. അപ്പൊ നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് ഒന്ന് തുറന്ന് നോക്കട്ടോ. സ്ലീപ്പിംഗ് ബാഗ് എന്താണ് അല്ലെങ്കിൽ അതിനെ കുറിച്ച് തന്നെ അധികം അറിയാത്ത ആൾക്കാരുണ്ടാവും. എനിക്കൊന്നും സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞാൽ ആദ്യം അറിഞ്ഞിരുന്നില്ല. ഒരുപാട് ട്രാവൽ വീഡിയോസും കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കുറിച്ച് അറിയണേ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ ആർക്കും തോന്നരുത്, കാരണം സ്ലീപ്പിംഗ് ബാഗ് എന്താന്നുള്ളത് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കാണിക്കണം. -10 ഡിഗ്രിയുടെ അങ്ങോട്ടോ. അതെ, അത്യാവശ്യം നമ്മൾ അവിടെ പോയാൽ തണുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇരിക്കും. അപ്പോ കണ്ടോ, മൊത്തത്തിൽ കണ്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിങ്ങനെ സിബൊക്കെ ആയിട്ട് ഇത് തുറന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കിടക്കാട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അതുപോലെ ഉള്ളിലൊക്കെ നല്ല എന്താ പറയാ, ഇങ്ങനെ ഓടി കയ്യൊക്കെ ഓടിക്കുമ്പോൾ നല്ലൊരു തണുപ്പ് പോലെയും, അതുപോലെ കുറച്ചേരം ഇങ്ങനെ ഉള്ളിൽ കിടന്ന അത്യാവശ്യം നല്ല ചൂടും കിട്ടും. അപ്പൊ അങ്ങനെ ഇത് 180 സെന്റിമീറ്റർ ആണ് വരുന്നത്. 180 അല്ല, ഇത് 190 സെന്റിമീറ്റർ ആണ് മൊത്തത്തിലുള്ളത്. അപ്പോ എന്താ പറയാ, എനിക്കിത് തല പുറത്താണെങ്കിൽ കൂടിയും കുഴപ്പമില്ല. ചുരുണ്ട് കൂടി ഉള്ളിൽ കിടന്ന അത്യാവശ്യം തണുപ്പ് നമുക്ക് അതിജീവിക്കാൻ കഴിയും. സാധനങ്ങൾ ഞാൻ വാങ്ങിക്കണത്, എനിക്ക് തണുപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നമാണെന്ന് ചില യാത്രയിലൊക്കെ എനിക്ക് മനസ്സിലായി. കാരണം കയ്യിലൊക്കെ നീരരിക്കണ പോലത്തെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഊട്ടിയായാലും അങ്ങനെ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൂടുതലും പോയിരുന്നു. അങ്ങനെ ആ ഒരു ക്ലൈമറ്റിനോട് നമുക്ക് എന്താ പറയാ, കുഴപ്പമില്ലാത്ത തരത്തിൽ സെറ്റാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. കൂട്ടിവെച്ചാലും അല്ലെങ്കിൽ ചെലവാക്കിയാലും ഏറ്റവും എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ്, ഛേ, നമ്മുടെ സ്വെറ്റർ തന്നെയാണ് കേട്ടോ. അതായത് ഇതിന് ഏകദേശം ഇത് ഡെക്കാത്ലോൺ ഐറ്റം ആണ് കേട്ടോ. ഇതായാലും അതുപോലെ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് ഇതൊക്കെയും ഡെക്കാത്ലോൺ ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിക്കണേ. ഇത് റെയിൻ പ്രൂഫ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് എന്താ പറയാ, മഴ കയറില്ല അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഉറപ്പിലും വാങ്ങിയതാണ്. ഇത് -5 ഡിഗ്രിയുടെ സ്വെറ്റർ ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു തരത്തിൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കംഫർട്ട് കിട്ടണ, അത്യാവശ്യം ഉപകാരപ്പെടുന്ന വിചാരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. ഇതൊന്നും നമുക്ക് ഇപ്പം ആവശ്യമേ വരുന്നില്ല. അതൊക്കെ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ആവശ്യം. അവിടെ നിന്ന് പോയി വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേറ്റ് ഇതിൽ നിൽക്കുമോ ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. അതായത് നമ്മൾ അവിടെ ആദ്യമായിട്ടാണല്ലോ പോണേ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമ്മളെ കൊണ്ട് പറ്റണ നോക്കി വാങ്ങിയിട്ട് പോവാണ് കേട്ടോ. ചെറിയ എന്താ പറയുക, കുഴപ്പമില്ലാത്ത ഒരു ഇത് വെച്ച് കഴിഞ്ഞത്തോളം വെയിൽ മുഖത്തേക്ക് അടിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ മുഖം കവർ ചെയ്യേണ്ട ഒരു സാധനം എന്തായാലും വാങ്ങാനാണ്. എന്നൊക്കെ ബാംഗ്ലൂർ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ കൊടുത്ത ചെറിയൊരു ഇതുണ്ടല്ലോ, തുണി മൂടണം, അതെന്തായാലും നമ്മൾ വാങ്ങും. അവർ കയ്യിലിടുന്ന ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവൂട്ടാ. അപ്പോൾ തൊപ്പി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്റ്റവാണ് കേട്ടത്. എന്താ പറയുക, നമുക്ക് എന്താ പറയുക, ആ വീഡിയോ അവസാനത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ന്യൂഡിൽസ് ഉണ്ടാക്കണമൊക്കെ കാണിച്ചിരുന്നു. അത്യാവശ്യം നമുക്ക് ഉപകാരപ്പെടുന്ന ആയിരിക്കും. കാരണം ഇതിനിങ്ങനെ കാലും ഇങ്ങനെയും വരും, അത് പാത്രം വയ്ക്കാൻ ഉള്ളത്. അതുപോലെ നമുക്ക് നിലത്ത് ഉറപ്പിക്കാനായിട്ട് ഇങ്ങനെ കാലും വന്ന് ഇതിലാണ് നമ്മുടെ ക്യാൻ കണക്ട് ചെയ്യണത്, സിലിണ്ടർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഗ്യാസ് സിലിണ്ടർ എന്ന് പറഞ്ഞത്. നമ്മളിതൊരു 4 എണ്ണം വാങ്ങിയിട്ടുണ്ട്. 4 എണ്ണം മതിയാവും എന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് വാങ്ങണം. പരമാവധി നമ്മളിത് ഇവിടുന്ന് എന്താ പറയുക, ഈ 4 എണ്ണം കൊണ്ടുപോകുള്ളൂ. അത് തൊട്ട് ഇതുപോലെ ഇതിൽ കണക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത് ഉപകാരപ്പെടുന്ന സാധനം കേട്ടോ. നമുക്ക് അത്യാവശ്യം തണുപ്പിന് ചൂടുവെള്ളം കുടിക്കാൻ തോന്നി. അവിടെ പോയി കഴിഞ്ഞാൽ ചൂടുവെള്ളം കിട്ടാൻ ചിലപ്പോൾ എത്രയാവും പൈസ ഒന്നും അറിയണം. നമ്മൾ പൈസ ഒന്നും ഇല്ലാണ്ടാണല്ലോ പോണേ. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റും നമ്മൾ ഇതുവഴിയൊക്കെ എന്താ പറയുക അതിജീവിക്കാൻ സാധിക്കും. അതിനുള്ളൊരു മെയിൻ സാധനമാണിത്. അപ്പോൾ ഇതുപോലത്തെ 4 സിലിണ്ടറുണ്ട്. നമ്മുടെ യാത്രയിൽ അവസാനം വരെയും ഉണ്ടാവും എന്നറിഞ്ഞുകൂടാ. എന്തായാലും ഒരു ചായ ഉണ്ടാക്കാനൊക്കെ അത്യാവശ്യം എന്താ പറയുക, ഞാൻ ഇപ്പോൾ ചായ ഉണ്ടാക്കി അവൻ നൂഡിൽസ് ഉണ്ടാക്കി ഹൈ ഫ്ലെയിമിലിട്ടു. എന്നിട്ട് ഈ സാധനം ഇതാണ് ഞാൻ ഉപയോഗിച്ചത്. പക്ഷേ ഇനിയും ഉണ്ട് കേട്ടോ ഇതിൽ. ഇനി ഇതിലൊരു ഒരു ചോറ് 1 മണിക്കൂറൊക്കെ കത്തിക്കാനുള്ള എന്താ പറയുക ബ്യൂട്ടൈൻ ഗ്യാസ് ആണ് കേട്ടോ അതിലുണ്ട്.
എപ്പോഴും കത്തി കൈ പിടിച്ചോളോ എവിടെ ഇങ്ങനത്തെ ആൾക്കാരെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായി നമ്മുടെ സ്വയം രക്ഷയ്ക്ക്. പക്ഷെ ഒരിക്കലും അത് നമ്മളെന്താ ഒരു നിയമം ലംഘിക്കണ പോലെയാവും. കാരണം ഈ കത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപകടം പിടിച്ച പരിപാടിയല്ലേ. പക്ഷെ അതിന് പകരം നമ്മളിത് എന്താ പറയാ പെപ്പർ സ്പ്രേ ഉണ്ടോ വാങ്ങിക്കണേ, ഇതാകുമ്പോൾ അടിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർക്ക് കണ്ണ് പിന്നെ ബ്ലൈൻഡ് ആയിരിക്കും, ചുമയ്ക്കും, ഭയങ്കര അവസ്ഥയായിരിക്കും. അങ്ങനെ വരുന്ന ആൾക്ക് എന്താ പറയുക ഒരു പാഠമായിരിക്കും. ഇനി അങ്ങോട്ട് ആരെയും പോയാൽ ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പേടി മനസ്സിൽ വരും. അതിന് പറ്റിയൊരു ബെസ്റ്റ് ഐറ്റം തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിത് കൊടുന്ന ടൈമിൽ ഇതൊന്ന് എന്താ പറയുക അറിയാണ്ട് കൈ അടിച്ച് അതിമൊക്കെ കയറിയപ്പോൾ തന്നെ ഇവിടെ അമ്മ എല്ലാവരും നിന്നിരുന്നു, അവരൊക്കെ ചുമച്ചു ഒരുപാട് നേരം ചുമച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഭയങ്കരമാണ്. ഇത് പാൻറ് നമ്മൾ ജസ്റ്റ് കൈ പിടിക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളുണ്ട് അവിടെ വീട്ടിൽ, തോംസൺ എന്ന് പറഞ്ഞൊരു മെൻസ്വെയർ ഷോപ്പൊക്കെയുള്ളൊരു നമ്മുടെ ചേട്ടനുണ്ട്. അപ്പോൾ ആള് നമുക്ക് തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പാൻറ്റുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് കാലാഞ്ചിയുടെ 3 ടീഷർട്ടുണ്ട് കേട്ടോ. അതായത് കേട്ടോ ഇതുപോലത്തെ ഒരു 3 ടീഷർട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ നമുക്ക് നനഞ്ഞു കഴിഞ്ഞാലും ഒരു പിഴിച്ചിട്ടുണ്ട് കൊടാം, അതിൻ്റെ ആവശ്യമുള്ളൂ, പെട്ടെന്ന് തന്നെ ഉണങ്ങും. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. കാരണം കുറേ നേരം ഒന്നും നമുക്ക് നനഞ്ഞിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വേഗം ഉണങ്ങി കിട്ടുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ 3 ടീഷർട്ടുണ്ട്. പിന്നെ അതുപോലെ 2 സെറ്റ് സോക്സ് ഉണ്ട്. സോക്സ് എന്തായാലും നമുക്ക് ആവശ്യം, തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ സോക്സ് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് 2 സോക്സ് ഉണ്ട്. പിന്നെ സ്ലീപ്പിംഗ് മാറ്റ് തന്നെയാണ് കേട്ടോ. സ്ലീപ്പിംഗ് മാറ്റ് ഇതെന്തായാലും ഭയങ്കര ഉപകാരപ്പെടുന്ന സാധനമാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ടെൻറ്റ് അടിച്ച സ്ഥലത്ത് മഴ പെയ്തപ്പോൾ ടെൻറ്റ് നിറയെ വെള്ളമാകുന്നു, ആ വെള്ളത്തിൽ ഇത് ഇട്ട് കിടന്നാൽ ഒരു വെള്ളം പോലും മേത്ത് കയറിയില്ല. അത്രയും ഉപകാരപ്പെട്ടൊരു സാധനമാണ് കേട്ടോ. ഇനി സ്ലീപ്പിംഗ് മാറ്റ് എന്താണെന്ന് അറിയാത്തവർക്കുണ്ടെങ്കിൽ ദേ ഇത് യോഗ മാറ്റ് കൊണ്ടുവന്ന പലരുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് സ്ലീപ്പിംഗ് മാറ്റാണ് കേട്ടോ. ഇതൊരു സ്പോഞ്ച് ടൈപ്പ്, അത്യാവശ്യം വീതിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ 190 സെൻറ്റിമീറ്റർ ഉണ്ട് ഈ സാധനം. ഇത് ധാരാളം കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സ്ലീപ്പിംഗ് മാറ്റ് നമ്മൾ കാണി. ഇതിന് ഇതും ഡെക്കാത്തിലോണം ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മളറിയാലോ വർക്ക് ചെയ്തിരുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് കുറേ എന്താ പറയുക ഉണ്ടാക്കിയ പൈസയൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ. അതുപോലെ വീട്ടിൽ നിന്നും എന്താ പറയുക ചെറിയ നമുക്ക് പൈസ കിട്ടിയൊന്നുമില്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മൊത്തത്തിൽ പറയുമ്പോൾ എല്ലാം പറയണല്ലോ, വീട്ടിൽ നിന്ന് മാത്രം മൊത്തം വാങ്ങി കഴിഞ്ഞ് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ പൈസ അങ്ങനെയും കുറേ രീതിയിൽ ഉണ്ടാക്കിയിട്ടാണ് ഇതൊക്കെ വാങ്ങിക്കണേ. അതുപോലെ മെയിൻ സാധനം ഇതാണ് ഞാൻ എനിക്ക് തണുപ്പിൽ എന്താ പറയുക പ്രശ്നം എന്ന് പറഞ്ഞ സാധനം പറഞ്ഞാൽ ഈ കോഴികൊണ്ട് ഭയങ്കര ദൂരിക്കണം. ഈ തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ എനിക്ക് കയ്യിലൊരു ചൊറിച്ചിലും അതുപോലെ ഒരു നീര് പോലെ ഇങ്ങനെ അമൃതമ്പളൊക്കെ ഒരു ഭയങ്കര ഒരു ഫീല് കിട്ടിയിരുന്നു ഈ മരവിപ്പിൻ്റെ കാരണം. അപ്പോൾ അതിനുള്ളതാണ് 2 ഗ്ലൗ. പിന്നെ ഉള്ളതാണ് റെയിൻകോട്ട് കേട്ടോ. ഇതെന്തായാലും കൈ പിടിക്കണം. ഇവിടെ നിന്ന് പോകുമ്പോൾ എപ്പോഴാണ് മഴ, ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് എപ്പോഴാണ് മഴ പെയ്യുമെന്നൊന്നും അറിയില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ റെയിൻകോട്ട് ഇതും ഡെക്കാത്തിലോൺ തന്നെയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് കേട്ടോ. മഴയൊന്നും അങ്ങനെ അധികം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതതിൻ്റെ പാൻറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം നമ്മുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ. പിന്നെ അവസാനത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ് കേട്ടോ. നമ്മുടെ ഡ്രീമായ കേരള ടു കാശ്മീർ. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പേര് കൊടുക്കും. കാരണം നമ്മൾ പോണ വഴിക്ക് ഒരുപാട് പേര് നമ്മളെ പരിചയപ്പെടും. അപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് നമ്മൾ പോണ് കാണുമ്പോൾ ഈ ഒരു പേര് വായിച്ചു കഴിഞ്ഞാൽ ഇതെന്താ സംഭവം എന്ന് അറിയണമല്ലോ വെച്ചിട്ട് നമ്മുടെ യൂട്യൂബിൽ ഡയറക്റ്റ് നോക്കില്ല. അപ്പോൾ നമ്മുടെ യാത്രകളും കാര്യങ്ങളും കാണാൻ കഴിയും. ഡെയിലി വീഡിയോസ് ഇടാനുള്ള എന്താ പറയുക പ്ലാൻ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു അനുഭവങ്ങളും എക്സ്പീരിയൻസ് എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവുമല്ലോ എത്ര കാലം കഴിഞ്ഞാലും. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രീം. അതുപോലെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു സാധനമാണ് പവർ ബാങ്ക്. നമുക്ക് എന്തായാലും യാത്രയിൽ ഫോണും ചാർജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു 20,000 mAh ബാറ്ററി ലൈഫുള്ള MI പവർ ബാങ്കാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബാഗിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാട്ടാ. ഇതാണ് നമ്മുടെ ബാഗ്. അത്യാവശ്യം ഒരു 10 കിലോ ഉള്ളിൽ വരും. നമ്മളെന്തായാലും പോകുമ്പോൾ സാധനങ്ങളൊക്കെ എന്തായാലും 10 കിലോ ഉണ്ട്. അപ്പോൾ ഇതാണ്. അധികം വെയിറ്റ് ഒന്നും പറയാമല്ല കേട്ടോ. നടക്കാനും അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനൊന്നും വലിയ കുഴപ്പമില്ല. ഷോർട്ടറൊന്നും വലിയ കുഴപ്പമില്ല. അതുപോലെ
നമ്മുടെ പെപ്പർ സ്പ്രേ ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടോ? നമുക്ക് അത്യാവശ്യം ഒന്ന് എടുക്കുക, അടിക്കുക. അപ്പോൾ മെയിൻ വീട് തന്നെ പറയാം, അതായത് വീട്ടിലുള്ള നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു ഇത് കേട്ടോ. നമ്മൾ സെക്കൻഡ് ഡോസ് വാക്സിൻ അടിച്ചിട്ട് പോകാന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ മുന്നിലൊരു 8 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ 8 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നമ്മുടെ എന്താ പറയുക, ഡ്രീം ആയിട്ടുള്ള കാശ്മീരിലേക്ക് നമ്മൾ പോകാനുള്ള ഏകദേശം ലക്ഷ്യത്തോടെ അടുക്കാറായിട്ടുണ്ട്. നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് ഞാൻ എന്താ പറയുക ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തന്നോളോ. എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ എരുമപ്പെട്ടിയാണ്. എരുമപ്പെട്ടി സ്കൂളിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ പോകാനുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കും അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. വീഡിയോ എത്ര നേരം കണ്ടിരുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. അതുപോലെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനി ഭാവിയിലെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രകളൊക്കെ ആയിട്ടാവും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ വീഡിയോ വരുന്നവരേക്കും ബൈ.